ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമിന്റെ ഒരു ദിവസം എന്നതാണ് വിഷയം. ഞാനതിൻ്റെ ഒരു മർമ്മം ഒക്കെ പറഞ്ഞുതരാം. ഇവിടെ മാണിയൊരു ബഹുമാനപ്പെട്ട മാണിയൊരു സ്ഥാനം പറഞ്ഞൊക്കെ ആലങ്കാരിക വാക്കുകൾ മാത്രമാണ്, അതൊന്നും അടിസ്ഥാനമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അല്ലാതെ ഒരു കാര്യവും ഒരാൾക്കും ഇല്ല. ഒരാൾക്കും ഒന്നും ഇവിടെ ചെയ്യാനും കഴിയില്ല. ഒരു ഇൽമും ഒരാൾക്കുമില്ല, ഒരു കഴിവും ഒരാൾക്കുമില്ല. എല്ലാം അള്ളാഹുക്ക് മാത്രമാണ്. അത് അള്ളാഹു തരുമ്പോൾ നടക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനും ഹക്കില്ല, ആർക്കും ഇല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ നഷ്ടപ്പെട്ട അള്ളാഹു താര കാത്തു രക്ഷിക്കട്ടെ. നമ്മളൊരാളും വിവരമുള്ളവൻ അല്ലെങ്കിൽ വിവരം പറയുന്നവൻ, വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല വിവരം പറയാൻ, വിവരം പറയുന്നവൻ ഒക്കെ പണം ചെലവാക്കുന്നവൻ പണം ചെലവാക്കുന്നതും എല്ലാത്തിൻ്റെ പിന്നിലും പടച്ച തമ്പുരാന്റെ ഒരു തൗഫീഖാണ്. നമ്മൾ വലിയൊരു അനുഗ്രഹമുള്ള ആളുകളാണ്. എന്താണതിന് കാരണം നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ ഒരു തൗഫീഖല്ലേ? എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ റോട്ടിലൂടെ നടക്കുന്ന ഒരു തമ്മാടിയെ നാളെ ഇവിടെ ഇരുത്താൻ അള്ളാഹ് കഴിയും? അള്ളാഹ് കഴിയാത്തൊന്നുമില്ല. ലോകം കണ്ട തമ്മാടികളെ ലോകം കണ്ട മഹാന്മാരാക്കി മുത്തുനബിയുടെ കാലത്ത്. ഒരു ജനത പോയിട്ട് വേറൊരു ജനത അന്നാക്കിയത് ലോകത്തെ ഏറ്റവും മുറിച്ചിട്ട മനുഷ്യ ഏറ്റവും സ്വാലിഹ്യങ്ങളായി തീർന്നിരുന്നു. അള്ളാഹു അവരുടെ മേൽ നോക്കി, അള്ളാഹു ഒരൊട്ട ഒരാൾ നോക്കി ഒരണ നന്നായി. അതേ കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടികളുണ്ട്, അബൂജഹൽ. എന്താണ് ഇതിന്റെ കാരണം? അള്ളാഹു അറിയുള്ളൂ, നമുക്ക് ഇതിന്റെ ഒന്നും രഹസ്യം അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആരും അഹങ്കരിക്കണ്ട. വിവരമുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കണ്ട, നേതാവാന്ന് പറഞ്ഞ് അഹങ്കരിക്കണ്ട, പൈസക്കാരനാന്ന് പറഞ്ഞ് അഹങ്കരിക്കണ്ട, ആരും അഹങ്കരിക്കണ്ടാക്കണ്ട. ഇതൊക്കെ പടച്ച തമ്പുരാൻ്റെതാണ്, നമ്മളുടെ ഒന്നുമല്ല. അവൻ തരുമ്പോ നമുക്ക് കിട്ടും. ഇല്ലേ കഴിയും. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത്രയേ ഉള്ളൂ. എന്റെ നാട്ടിൽ പറന്ന് നടന്നിരുന്ന ഒരു കച്ചവടക്കാരുണ്ട്, ഒരു ക്രിസ്ത്യാനി. എന്റെ മൂത്തയുടെ നാട്ടിൽ അത്ര വലിയൊരു കച്ചവടക്കാരൻ ഉണ്ടായിട്ടില്ല. ഭയങ്കര കച്ചവടക്കാരനായിരുന്നു, വലിയ പൈസക്കാരനായിരുന്നു. മദ്രാസിന്നും മറ്റുമൊക്കെ ചരക്കുകൾ വരും, അവിടുത്തെ ആളുകൾ വരും. വലിയ കച്ചവടക്കാരൻ, ഭയങ്കര പൈസക്കാരൻ. ഇവന്റെ ഒരു മകളെ MBBS ചേർത്ത് ബാംഗ്ലൂര് തിരിച്ചു വരികയാണ്. ഒരു രാത്രി 5 കൊല്ലം മുമ്പ് മൈസൂർ റോട്ടിൽ വെച്ച് വണ്ടി ഇടിച്ചു കഴിഞ്ഞു. മരിച്ചിട്ടില്ല ഇപ്പോഴും. ഇപ്പോൾ ബൈനൽ മൗത്ത് വൽ ഹയാ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കും കസേരയിൽ, സ്വന്തം ഭാര്യയെ കഴിയില്ല. ഇത്ര സ്മാർട്ടായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ആളൊരു ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷെ ഭയങ്കര സ്മാർട്ട്. ലക്ഷക്കണക്കിന് ഉറപ്പേന്റെ വ്യാപം ദിവസം. ഇന്ന് ആ മനുഷ്യനെ വയറ്റിന്ന് പോയാൽ കഴുകണം എന്നറിയില്ല, ഭക്ഷണം കൊണ്ടുവച്ചിട്ട് തിന്നണം എന്നറിയില്ല. ഭാര്യ അടുത്ത് വരുന്ന ഭാര്യയെ ഇതിന്റെ ഭാര്യ എന്നറിയില്ല, കുട്ടിയെ കുട്ടിയെന്നറിയില്ല. ഇപ്പൊ ദുന്യാവാണോ ആഹ്റമാണോ അറിയില്ല. അള്ളാന്റെ വലിപ്പത്തരം പറഞ്ഞോളി, മനുഷ്യന്മാരെ വലിപ്പത്തരം പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല. അതാരും ആരാണെങ്കിലാണെങ്കിൽ അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോണ വിഷയം മുസ്ലിമിന്റെ ഒരു ദിവസം എന്നതിന് ഞാൻ റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മള് മനുഷ്യന്മാരെ ദിവസേന നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആരും നമ്മളോട് പറയണില്ല. ആവശ്യമായ ഭക്ഷണത്തെ നമ്മൾ അന്വേഷിച്ച് കഴിക്കുന്നു. ഈ അങ്ങാടി കിട്ടില്ലെങ്കിൽ അടുത്തങ്ങാടി പോയിട്ട് നമ്മൾ മീൻ വാങ്ങിക്കൊണ്ടിരുന്നു, തിന്നും.
ഒരു കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചാൽ കണ്ണിന് ഇമ്പപ്പെട്ട പെണ്ണ് ബന്ധിയോടെ ഇല്ലെങ്കിൽ കുമ്പളേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ കാസർകോട്ടേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോകുന്നു. അന്വേഷിച്ച് പിടിച്ച് നല്ല തറവാട് നോക്കി നോക്കി ഉഷാർ നോക്കി സൗന്ദര്യവും തറവാടും പണം ഒക്കെ നോക്കി നോക്കി കല്യാണം കഴിക്കുന്നു. അതിനാരും എന്നോട് പറയണ്ട. ഇങ്ങനെ ദിനേന നമ്മളോട് ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ ഒന്നും ആരും പറയാതെ അവൻ ചെയ്യുന്നു. എന്നാൽ ആഹ്റത്തിന്റെ കാര്യത്തിൽ അയാള് പറയേണ്ടി വരുന്നു, എന്നിട്ടും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അത് തിരിഞ്ഞാൽ നമ്മളെ വയലിൽ അവസാനിച്ചു. അത്രയേ ഉള്ളൂ വയലിൽ. ഇതാണ് വയലിൽ. നമ്മൾ വെറുതെ നേരം കളഞ്ഞ മഞ്ഞ കൊണ്ടിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? കഴിച്ചു കഴിച്ചു. കഴിക്കാത്തവരും ഉണ്ടാകാം, അത് ഇന്നലെ ദഹനക്കേടുണ്ടായിട്ട് കഴിക്കാതെയായിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ കഴിക്കൂല, കഴിക്കാതിരിക്കൂല, ഒക്കെ കഴിച്ചിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞു ഇല്ല ഇല്ല. രുചിയുള്ളതും രുചിയില്ലാത്തതുമായ ഭക്ഷണം നോക്കിയാൽ രുചിയുള്ളത് നോക്കി കഴിക്കുന്നു. രണ്ട് കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഒരിടത്ത് പോത്ത് ബിരിയാണിയും ഒരിടത്ത് മട്ടൻ ബിരിയാണിയും ആണെങ്കിൽ പോത്ത് ബിരിയാണിന്റെ അവിടെ നിന്ന് പോയി അവന്റെ മുന്നിൽ ഒന്ന് കണ്ണ് ചിരിച്ച് വല്ല കവർ കൊടുക്കാണെങ്കിൽ അതും കൊടുത്ത് 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 ഞാൻ കഴിച്ചു നിജാണ് വിചാരിച്ചാളാന്ന് പറഞ്ഞ അടുത്ത പേരെ പോയി കഴിക്കും. കാരണം 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 ഇവിടെ ബീഫാണ്, അവിടെ അവിടെ മട്ടനാണ്. അങ്ങനെ തന്നെയല്ലേ? ആരും വളരണില്ല. ഇതൊക്കെ എനിക്ക് വേണ്ടതാണെന്നൊരു ബോധം ബോധം അവനുണ്ട്. എന്നാൽ ആഹ്റത്തിന്റെ കാര്യം പറഞ്ഞാലും ചെയ്യൂല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഇതെനിക്ക് വേണ്ടതാണ് എന്ന ബോധം ബോധം അപ്പോഴും അവന്റെ തലയിൽ ഇല്ല. വളരിൽ പറയേണ്ടതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത്ര വേള പറയേണ്ടുള്ളൂ. ഇനി അതൊക്കെ നമുക്കൊന്ന് അലങ്കരിക്കാൻ അത്യാവശ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തിലും നമുക്ക് പ്രയാസം 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 നമുക്കത് തോന്നണം. നമുക്ക് തോന്നണം നമുക്ക് ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, അവിടെ നമുക്ക് പാർക്കാനുണ്ട്, ഇവിടെ തക്കാൾ കൊല്ലം അവിടെ കഴിയേണ്ടതുണ്ട് എന്നറിഞ്ഞാലോ എന്നറിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കാര്യം ഹജ്ജിന് പോയാൽ 40 ദിവസം അവിടെ പാർക്കം 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 അതിനെ കണക്കാക്കി ഇവൻ എന്തെയും കൊറേ അവളെടുത്തിട്ട് ബേക്കാക്കോ 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 അച്ചാറ് ബേക്കാക്കോ 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 വെള്ളുള്ളി അച്ചാറ് വേറെ ബേക്കാക്കോ 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 അവിടെ 40 ദിവസം പാർക്കുമ്പോൾ ആവശ്യമുള്ളത് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നൊരു അവനുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയാലേ അവിടെ തിന്നാൻ കഴിയൂ എന്ന ബോധവും അവനുണ്ട്. എത്ര അവിടെ നിൽക്കാം, എത്ര അവിടെ നിൽക്കാൻ നിൽക്കാം, 40 എങ്കിൽ ഇവിടുന്നാണ് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി 40, 30, 400 കൊല്ലം 4000 കൊല്ലം 40,000 കൊല്ലം അല്ല അവിടെ പോകുന്നത്. അവിടെ തിന്നണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കണം എന്ന ബോധമുള്ളവനുള്ളവൻ ഇവിടെ പണിയെടുക്കുന്ന ചെയ്യുന്ന ചെയ്യും. ആ ബോധം നമ്മളെ തലയിൽ ഇല്ല. ആരും വഴലോട്ട് നന്നാവൂല. കേട്ടതുകൊണ്ട് ഒരാൾ നന്നാവൂല, മുത്തുനബിയുടെ കാലക്കാരനാണ് ഉവൈസുൽ ഖറനി. ഉമ്മക്ക് സുഖം, ഉമ്മ മരിച്ചിട്ട് മദീനയിൽ പോയിട്ട് നബിയെ കേൾക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് മുത്തു നബി വഫാത്തായി. അപ്പോൾ ലം യസ്മഅ കലിമതൻ മിൻ ഫമിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു പദം പോലും കേൾക്കാൻ ഉവൈസിന് കഴിഞ്ഞിട്ടില്ല.
ഉവൈസിനെ പറ്റി ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയത് അഫ്ളലു നാസ് ബഅദ സ്വഹാബ ഉവൈസുൽ ഖറനി സ്വഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉവൈസുൽ ഖറനിയ മനുഷ്യന്മാരെ വേറൊരാൾ പറഞ്ഞിട്ട് നമ്മൾ നന്നാവില്ല നമുക്ക് തോന്നണം നമുക്ക് തോന്നണം നമുക്ക് തോന്നി നമ്മൾ പണിയെടുക്കും നമുക്ക് തോന്നിയാൽ നമുക്ക് തോന്നിയാൽ ആയിരം സ്വലാത്ത് ദിവസം നരകത്തിൽ കിടക്കൂല എന്ന ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഒരാൾ പറഞ്ഞാൽ എന്റെ കണ്ണോടിയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞ എന്റെ മേൽ ഒരാൾ ആയിരം സ്വലാത്ത് അല്ലാത്ത മുസ്ഹുന്നാറു നരകം അവനെ തൊടുകയില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ നരകാണ് തൊടുകൂല മുത്തു മുഹമ്മദ് മുസ്തഫ അലിഫും ബാവും വിവരമില്ലാത്ത ഒരു ഇത് ചെയ്യുന്നത് എനിക്കറിയാം ഒരു വിവരമല്ല പക്ഷേ സ്വർഗാവകാശി കാരണം ഇവിടെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയാൽ അവിടെ എനിക്ക് ഉപകരിക്കൂ എന്ന അർത്ഥം വെക്കാൻ കറിയുന്ന ചേകനൂരി കാഫറായിട്ട് പഠിച്ചുകൊണ്ടൊന്നും എനിക്ക് തോന്നണം അവർക്ക് വായിക്ക അരി അരി കൊടുക്കാൻ കുടുങ്ങിട്ട് ഞാൻ പോന്നതാണ് എന്ന് ഗൾഫിൽ ഉള്ള ഒരു മനുഷ്യന് ബോധമുണ്ടെങ്കിൽ അവന് 18 മണിക്കൂറും 19 മണിക്കൂറും 20 മണിക്കൂറും പണിയെടുക്കും അറബിന്റെ ചാട്ടവാറ് 9 മണി കാരണം പെണ്ണുങ്ങളെ പണ്ടം വിറ്റ് പോയതാ പെണ്ണുങ്ങളും പറയും കുട്ടികൾ മക്കളാണ് അവരെ സ്കൂളിൽ ഫീസ് കൊടുക്കാനുള്ള പൈസ വരെ ഉണ്ടാവില്ല എന്റെ കുട്ടികൾ ഞാൻ ചെന്നാൽ കാര്യം 10 ഉറുപ്പില്ലെങ്കിൽ എന്ന് ബോധമുള്ളവൻ 20 മണിക്കൂർ പണിയെടുത്താലും ഓന് വിഷമാവില്ല നേരെ മറിച്ച് ആ ബോധമില്ലാത്തോ അവിടെ പോയ കടന്നോ അങ്ങനെ തന്നെയല്ലേ എനിക്ക് നന്നാകണോ എനിക്ക് തോന്നണം وكل انسان هل زمزمناه طائره في عنقه ونخرج له يوم القيامه كتابا يلقاه منشورا اقرا كتابك كفى بنفسك اليوم عليك حسيبا من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا ഏതൊരു മനുഷ്യന്റെ വിജയവും പരാജയവും അവന്റെ പെരടിയിൽ കെട്ടിവെച്ചിട്ട് ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് കനന്തു ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് കനന്തു അവന്റെ കർമ്മ അനുസരിച്ച് കനം ഇവിടുന്ന് നമ്മൾ അറിയില്ല ചിലപ്പോൾ സാധനത്തിന്റെ പക്ഷത്തേക്ക് നോക്കും ചിലപ്പോൾ തൂക്കക്കട്ടിയുടെ പക്ഷത്തേക്ക് നോക്കും സാധനമാണ് കൂടുതലെങ്കിൽ ആ പക്ഷത്തേക്ക് നിൽക്കും സാധനം കുറവാണെങ്കിൽ തൂക്ക തന്നെയല്ലേ അങ്ങോട്ട് നോക്കും പെരടി പെരടി എന്ന് പറഞ്ഞത് തൂക്ക് അളവ് തൂക്കുന്ന തുലാസിന്റെ സൂചിയെ പോലത്തെ ഒരു സ്ഥലമാണ് وكل انسان الزمناه طائر
صائغه في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا ഇവിടുന്ന് അവന് ഞാനൊരു കിതാബ് എടുത്തു കൊടുക്കും. ഇവിടുന്ന് എടുക്കും കിതാബ്. കിതാബ് എന്നിട്ട് പറയും, എന്താ പറയാ, ഇഖ്റാ കിതാബ, നിന്റെ കിതാബിനെ നീ തന്നെ വായിക്ക്. കഫാ ബി നഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്റെ വിധി പറയാൻ ഇന്ന് നീ തന്നെ മടിയാകും. ഈ കിതാബ് നീ വായിച്ചാൽ നീ പറയും, നീ നരകത്ത് പോണോ സ്വർഗത്ത് പോണോ, ഇന്ന് ഞാൻ വിധി പറയണ്ട, നീ തന്നെ വിധി പറയാൻ പറയാന്നുള്ള പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ ഈ ബോധമുള്ളവനെ വെറുതിരിക്കൂല, വെറുതെ കിടക്കൂല. നമ്മളെ നേതാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ ശംസുൽ ഉലമാ റഹ്മഹുള്ളാ, അല്ലാഹു ഒരു ദർജ ഏറ്റി കൊടുക്കട്ടെ. ഒന്നിരിക്കൽ കിതാബ് നോക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ വിഗ്രഹമില്ല, പറ്റ കുഴങ്ങിയ വിശ്രമിക്കുക. അതല്ലാതെ ആ മനുഷ്യനെ ഒരാളും കണ്ടിട്ടില്ല. ഒരുപാട് ആള് അവനോട് കണ്ടിട്ടുണ്ട്. ഒന്നിരിക്കലും എനിക്ക് കിതാബ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ദിക്റിലിരിക്കും. അല്ലാതെ അങ്ങനെ തന്നെയല്ലേ മണിയുടെ, അങ്ങനെ അല്ലാത്തൊരു സമയത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എന്ത് ബോധണ്ട്, ഇപ്പോഴത്തെ സമസ്തയുടെ സെക്രട്ടറി കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാരും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. വേറെ ഒന്ന് രണ്ടാളുകൾ, അതിനിടയിൽ കണ്ണിയത്തൊരു ആയത്തോടി റഹ്മഹുല്ലാഹ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു ആയത്തോടി ആയത്ത് പഴച്ചു പോയി. പക്ഷെ പഴച്ചാണ് ഓടിയിരുന്നത്, അന്ന് അപ്പൊ കണ്ണിയത്തെ മനസ്സിലായി. കാറിലുള്ളവരിങ്ങനെ കണ്ണ്യത്തിന് തിരുത്തി കൊടുത്തിക്കോയോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പരിങ്ങി. കാരണം കേരളം കണ്ട വലിയ അയലിമാണല്ലോ ആര്, കണ്ണ്യത്ത്. അപ്പൊ കണ്ണ്യത്തിന് തെറ്റി പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും മോശമല്ലേ എന്ന് വിചാരിച്ച് കാറിലുള്ള പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ഒരു പരിങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണ്യത്ത് പിന്നെ ആയത്തോടി, അപ്പോൾ ശരിക്കും അപ്പോൾ കണ്ണ്യത്തിന്റെ മുഖം വിവർണമായി. അപ്പോൾ പറഞ്ഞു, പറഞ്ഞു, അല്ല ഞാൻ ആദ്യം ഓദ്യത്തിലേ, നിങ്ങൾ എന്തെനിക്ക് പറഞ്ഞു, ഇത് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞു അവിടുന്ന് കണ്ണ്യത്തിന്റെ പുരയ്ക്ക് 18 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ കാർ ഓടുന്ന സ്ഥലത്ത് നിർത്തുന്നു. പിന്നെ ഞങ്ങളോട് മിണ്ടിയിലാണ് കോലത്തിൽ ചെല്ലി ചെല്ലി ആയത്തൊരു വട്ടം തെറ്റോതി 18 കിലോമീറ്റർ ദൂരെ ഞങ്ങളോട് മിണ്ടിയാൻ എന്നല്ല, എന്ത് മാത്രം മാത്രം എന്തുകൊണ്ട് അള്ളാന്റെ കലാമത്തെ ചോദിയാൽ അള്ളാനെ കാണുന്നത് എങ്ങനെയാണ്? അതേ ആയത്ത് ഈ പീഡിയെ കൊലയും ഇരുന്നിട്ട് നമ്മൾ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോണ പറയും, പറയും, നമുക്കാർക്കും പീഡില്ല. ആ ആയത്ത് തെറ്റോതി വഹാബി തെറ്റ് പീഡില്ല, ശരിയല്ലേ? എനിക്ക് തോന്നണം എനിക്ക് അപ്പുറത്തൊരു ജീവിതണ്ട്, ഇപ്പം പണിയെടുക്കും, പണിയെടുക്കും, ആരും പണിയെടുക്കും, ഇവിടുത്തെ പണിയെടുക്കും, പണിയെടുക്കും. വയക്കാട് പള്ളിയിലെ, വയക്കാട് ജുമാഅത്ത് പള്ളിയിലെ ഒന്നുകൊടുക്കുകയാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ. 10-35 കൊല്ലം മുമ്പുള്ള ഒരു കഥ പറയുകയാണ് ഞാൻ. വയക്കാട് ജുമാഅത്ത് പള്ളിയിൽ ഒന്നു കൊടുക്കുകയാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ. നബറല്ലാഹു മർഖദാ. അപ്പോൾ 50 പൈസ സൗള്ളക്ക് ഒഴിഞ്ഞടി. കഷ്ടപ്പെട്ട് ആ 50 പൈസ എടുക്കാൻ വേണ്ടി കുറെ നോക്കിയിട്ട് പൈസ കിട്ടിയില്ല. അപ്പൊ ഇയാളിങ്ങനെ കേറി വന്നു. അപ്പൊ കണ്ണ്യത്തെ കയ്യൊക്കെ ആകെ ഹൗള് കിട്ടിട്ട് പൈസ കിട്ടുന്നില്ല. 50 പൈസ താഴെ ഉണ്ട് കണ്ണ്യത്തിന്റെ പൈസ. പൈസ പോക്കറ്റ് നീ ആടിയതാണ്. ഇത് കണ്ടപ്പോ വന്ന ആള് ചോദിച്ചു, ഉസ്താദെ ഞാൻ എടുത്തു തരണോന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അയാൾ ഹൗളിൽ ഇറങ്ങി ഇറങ്ങി 50 പൈസ എടുത്തു. അപ്പൊ കണ്ണ്യത്ത് ഭയങ്കര വിനയത്തിൽ 50 പൈസ വാങ്ങി പോക്കറ്റിലിട്ട് ബെൽറ്റ് തുറന്ന് 2 രൂപ കൂലി എടുത്തു. അപ്പൊ പെനാണ് ചെയ്തിരുന്ന അപ്പൊ അതിനേക്കാൾ നല്ലത് അവിടെ അതവിടെ കടക്കലിനായിരുന്നു ആയിരുന്നില്ലേ ചോദിച്ചു. അപ്പൊ കണ്ണിയത്തിന് ദേഷ്യം മനുഷ്യൻ, അതെങ്ങനെയാണ് അവിടെ കടക്കുന്ന ദേഷ്യം? ഇതല്ല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്താണ് പൈസ.
ഇത് ആവശ്യമുള്ള കാര്യത്തിന് അള്ളാഹുക്ക് പൊരുത്തപ്പെട്ടതിൽ ചെലവാക്കാൻ ഉള്ളിലിടാൻ പാടില്ല. അള്ളാഹു അന്നത് അതവിടെ ഇട്ട് പോയാൽ നാളെ നാല് കോടതിയിൽ ചോദിച്ചാൽ ആ 50 വയസ്സൊക്കെ ന്യാമത്തിനെ നിസാരപ്പെടുത്തി പോയപ്പോൾ ഞാൻ ഒരു ആവശ്യത്തിന് ചെലവാക്കാൻ വേണ്ടി തന്ന കാര്യത്തെ ന്യാമത്തിന് നീ എന്തുകൊണ്ട് കണ്ടില്ലാന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടാവില്ല. പിന്നെ ഞാൻ നിനക്ക് 2 രൂപ തരാൻ കാരണം ഹൗറിലിറങ്ങിയിട്ട് മുങ്ങി പൈസ ആകെ നനഞ്ഞൊട്ടി നിൽക്കണ നിനക്ക് ഒരു 2 രൂപയെങ്കിലും കൂലി തന്നിട്ടില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കോ അങ്ങനെയൊക്കെ കുഴങ്ങി ഒരാൾക്ക് ഒരു 2 രൂപയെങ്കിലും കൂടി തനക്ക് തൃപ്തിപ്പെടുത്തി കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ കൊടുങ്ങാം. എന്തതിനൊക്കെ കാരണം? അതിന് കാരണം നാളത്തെ ജീവിതത്തെ പറ്റിയുള്ള പേടിയാണ്. അതിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി, ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല. പള്ളിക്ക് കയറി വന്ന ഒരു മനുഷ്യൻ കൊടയും കൊണ്ട് വന്ന് കൊട പള്ളിയുടെ ചെരുവിൽ വെച്ച് അപ്പൊ കണ്ണിയെ തുറന്നേ കൊടപ്പുറത്ത് കൊടപ്പുറത്ത് പള്ളിന്റെ ഉള്ളിൽ കയറ്റിയൊക്കെ കൊടപ്പുറത്ത് അപ്പൊ വന്ന ആള് പറഞ്ഞു ഇറക്കിയക്കൂല. അപ്പൊ കണ്ണിയത്ത് ദേഷ്യപ്പെട്ടു കൊട പുറത്ത് കിടക്കുന്നത് പള്ളിന്റെ പുറത്ത് കിടന്നു. അപ്പൊ പറഞ്ഞേ ഞാൻ ഇറക്കൂല, നിങ്ങളെ കൊട കൊടല വട്ടോട്ടോ മിമ്പറിന്റെ ചോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ കൊട മിമ്പറിന്റെ ചോട്ടിൽ വെക്കാന്നും എന്റെ കൊട കൊട ചെരുവക്ക് കയറ്റാൻ പറ്റൂല, അതെന്തായാലും നീതിയാന്ന് ചോദിച്ചു. അപ്പൊ കണ്ണീത്തിന് ചെറായി ശരി തന്നെയാണോ? എനിക്കാണ് പേച്ചത് പേച്ചു മാപ്പാക്കുക. അപ്പോ പറഞ്ഞു ഞാൻ മാപ്പാക്കൂല. അപ്പൊ കണ്ണിയത്ത് ഞാനാണ് മാപ്പാക്കണമെങ്കിൽ ഈ ജമാഅത്തിന് വന്ന ആളുകളോടൊക്കെ നിങ്ങൾ പറയണം. ഞാനും പനി തമ്മിൽ തർക്കണ്ടായി ഇരിക്ക് പേച്ചു. ഇവൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് തെറ്റ്. നിങ്ങളാണ് പറഞ്ഞാലേ ഞാൻ മാപ്പാക്കുള്ളൂ. കണ്ണിയത്ത് ജമാഅത്ത് കഴിഞ്ഞാൽ പോയിട്ട് നേരെ പള്ളിന്റെ പുറത്ത് ഗേറ്റിങ് നിന്ന് വരുന്നവരോടൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെ മമ്മദും ഞാനും തമ്മിൽ ചെറിയ തർക്കമുണ്ടായി. ആദ്യം ഞാൻ വിചാരിച്ചു എന്റെ അടുത്ത് ശരിയെന്നാണ്, എന്റെ അടുത്തല്ല എനിക്ക് ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. الله توفيق دريد من شماريش ماريش. ഇത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഇത് പറഞ്ഞാൽ മതി. നമ്മൾക്ക് തോന്നണം, എനിക്ക് തോന്നണം, എനിക്കൊരു കോടതി ഉണ്ട്, അവിടെ എനിക്ക് നിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞു നിസ്കരിക്കണം എന്നല്ല, അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ് ഉണ്ടായിട്ട് പിന്നെയാണ് വയുഖീമൂന സ്വലാ സ്വലാ സ്വലാ. ആദ്യം പറഞ്ഞത് എന്തല്ല നിങ്ങൾ ശ്രദ്ധിച്ചോ? മറഞ്ഞ ലോകത്തെ കാര്യം ഇവിടുന്ന് ഉറപ്പിക്കണം. നമസ്കാരത്തിൽ ആനന്ദം മറഞ്ഞ ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കണം. അവിടെ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് എന്ന് വിശ്വസിക്കണം. വഅമൽ ആഖിറതിക കഅന്നക തമൂതു വദാ. ഒരു അമൽ ചെയ്യുമ്പോ നാളെയാണ് എന്റെ മരണം എന്ന് ആലോചിക്കണം. നമ്മൾ നിസ്കരിച്ച നമ്മൾ അവസാനത്തെ ഐഷയാണ് എന്ന് ബോധം ഉണ്ടായാൽ ആ ഐഷക്ക് ഭയങ്കര നമുക്ക് എന്ത് ഇന്നെത്ര വെള്ളിയാഴ്ച, ഇന്നെത്ര 25 ഇന്നെത്ര റമദാന്, ഇന്നൊക്കെ പാപമോചനത്തിന് എത്ര സമയം. ഇന്റെ ലാസ്റ്റ് ദിവസം ഒരു അമൽ ചെയ്യുന്ന വിചാരിക്കണം. നിന്റെ 110 ഡിഗ്രി ആണ് പനി, തള്ളി തള്ളി പറക്കുകയാണ്. ആരാണ് പറക്കുന്നത്? സയ്യിദത്ത് റഹ്മാൻ ബാഫക്ത് തങ്ങൾ. നബറല്ലാഹു മർഖദാ.
അതിനിടയിൽ ബോധം നഷ്ടപ്പെട്ടു പോയി. മഹരിബ് നിസ്കരിച്ച് മഹരിബ് മഹരിബ് നിസ്കരിച്ച് മഹരിബ് റൂമിൽ നിന്നാണ് നിസ്കരിച്ചത്. അന്ന് ഹറമിൽ പോകാൻ കഴിഞ്ഞില്ല. ഇഫാളത്തിന്റെ ത്വാഫിൽ കയറ്റി കൊണ്ടുപോയതാണ്. ഏഴ് ചുറ്റി ചുറ്റേണ്ട സമയത്ത് മൂന്നാമത്തെ ചുറ്റിൽ വറച്ചു പോയി. പനി കൂടി അങ്ങനെ താളുകൾ തേറ്റി കയറ്റി കൊണ്ടുപോയതാണ്. അങ്ങനെ റൂമിൽ കിടത്തി ഇടക്കിടെ ഡോക്ടർ വന്ന് പരിശോധിക്കും. റൂമിൽ കിടക്കും. മഹരിബിടെ നമസ്കാരം ഇതാ വീണ്ടും ശക്തമായി പനിച്ചു. പെട്ടെന്ന് ബോധം പോയി. ബോധം പോയപ്പോൾ കൂടെയുള്ള രണ്ടാളുകൾ റൂമിൽ നിന്ന് ബാക്കിയുള്ളവർ ഹറമിൽ ഇഷാക്ക് നിസ്കരിക്കാൻ പോയി. ഹജ്ജിന്റെ കാലമാണ് മുമ്പിനെ നിങ്ങൾ ചിന്തിക്കണം. 1972 കഥ പറയുകയാണ് ഞാൻ. അങ്ങനെ ഹറമ പോയി നിസ്കരിച്ചവർ തിരിച്ചു വന്ന് തങ്ങൾ പാപ്പാക്ക് ബോധം തെളിഞ്ഞിട്ടില്ല, ഉറക്കം തീർന്നിട്ടില്ല, തള്ളി തള്ളി പനിക്കുകയാണ്, വിറച്ച് പനിക്കുകയാണ്. റൂമിലുള്ളവർ കാത്തിരുന്ന് എണീറ്റിട്ട് പറയാമെന്ന് വിചാരിച്ച് 11 മണിയായി പുറന്നു. 11 മണി രാത്രി 11 മണിക്ക് ഉണർന്നു. ഉണർന്ന ഉടനെ ചോദിച്ചു സമയത്രേ. അപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചപ്പോഴേ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് തന്നെയാ വിളിക്കാൻ ചോദിച്ചു അതാണ് ലാസ്റ്റ് നിന്നിട്ട് ആരോഗ്യവാന്മാരായ ആളുകളെ ബന്ദിയോടും കാസർകോട്ടും മൂട്ടയണത്തുള്ള എത്ര പോത്തിന്റെ വലിപ്പള്ളവൻ നിസ്കരിക്കുന്നില്ല. എന്തുകൊണ്ട്? ബാഫക്കും കണ്ണിയത്തിനും തിരിഞ്ഞത് ഇവന് തിരിഞ്ഞിട്ടില്ല. തിന്നാനൊരു കുഴപ്പമില്ല, കുടിക്കാൻ കുഴപ്പമില്ല, അവന്റെ ഭാര്യയുടെ അടുത്ത് പോകുന്നതിൽ അവന് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. നിസ്കരിക്കാൻ മടിയാണ്, നോമ്പോൽക്കാൻ മടിയാണ്, സക്കാത്ത് കൊടുക്കാൻ മടിയാണ്. എന്റെ ബാഫക്ക് തിരിഞ്ഞത് ഇവന് തിരിഞ്ഞില്ല, കണ്ണിയത്തിന് തിരിഞ്ഞത് ഇവന് തിരിഞ്ഞിട്ടില്ല. കിതാബോധ്യത്തിൽ കാര്യമില്ല. കിതാബ് പോലീവൻ തന്നെയാണ് ചേകനോര്. ആ പഹയൻ കാഫറായി ചത്തുപോയി. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തലക്ക് കൊടുത്തോർത്തു തലക്ക് കൊടുത്തു 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 നമ്മക്ക് തോന്നിയ അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യം നമുക്ക് ലാഭമുള്ളവർത്ത് നമ്മൾ ഓടും ഓടും. ആരാ ജനങ്ങളെ അവനാ ലാഭമില്ലാത്ത കൂടാത്ത ദുബായ് പോയ ഒരു ജോലിയിലെ 1200 ദിർഹം ശമ്പളം. അപ്പോൾ ഖത്തറിലെ കുടുംബക്കാരൻ പറഞ്ഞു ഖത്തറിൽ ഇപ്പൊ ഭയങ്കര അടിച്ച് കയറ്റത്തിന്റെ സമയം 2000 ദിർഹം കിട്ടു. ഇങ്ങോട്ട് പോരെ പോരെ. അപ്പൊ അവിടുത്തെ ഒഴിവാക്കി അങ്ങോട്ട് പോകും. അപ്പോൾ വേറൊരാള് പറഞ്ഞു സൗദിക്ക് സൗദിയിൽ സ്വയം ബിസിനസ് ചെയ്താൽ ഒരു ചെറിയ മന്ദൂപിന്റെ ബിസിനസ് എടുത്താൽ 3000 4000 ഒറ്റ കിട്ടും. അപ്പൊ അത് ഒഴിവാക്കി. എന്തുകൊണ്ട്? അവന് ലാഭമുള്ള കാര്യം അവന് ബോധമുണ്ട്. അതിനൊരു വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗൾഫ് പോണോരെ പന്തിയോട്ടുകാര് ഗൾഫ് പോകാറില്ലേ? ഗൾഫ് പോകുന്നവരെ പൈസ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ഇക്കാലം വരെ പന്തിയോട് ഒരു വേറെ ഉണ്ടായിട്ടുണ്ടാ? നിസ്കരിക്കി എന്ന് പറഞ്ഞ വേറെ ഉണ്ടാവുന്നുണ്ടോ? നോമ്പോലിക്കി എന്ന് പറഞ്ഞ വേറെ ഉണ്ടാവുന്നുണ്ടോ? എന്നാലും നിസ്കരിക്കില്ല. അതിൽ നിന്നാലും കള്ളന്മാരുണ്ടാവാനുണ്ടോ? ഗൾഫ് പോകുന്നവരെ മൂന്ന് മാസം കുടുംബം വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ പിന്നെ നിങ്ങൾ പൈസ ഉണ്ടാക്കണേ. അതേത് അറബിനെ കൊന്നാലും ഉണ്ടാക്കി പോരും. നിങ്ങളൊക്കെ കൊന്നുണ്ടാക്കാന്ന് പറഞ്ഞു മാനല്ല, കൊന്നുണ്ടാക്കിയിട്ടില്ല എന്ന് മാനല്ല. അവന് ലാഭാന്ന് തോന്നിയാൽ ചെയ്യാം ചെയ്യാം. ഇല്ല
ووجوه يومئذ باسرة تظن أن يفعل بها فاقرة. كلا إذا بلغت التراقية وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. أيحسب الإنسان أن يترك سدى. كلا بل تحبون العاجلة ഇവിടെ കിട്ടുന്ന ലാഭത്തിലേക്ക് താല്പര്യമുള്ളൂ. വത്തതറൂനൽ ആഖിറ അവിടുത്തെ ലാഭം നമ്മളെ ചിന്തിതനല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നു? ഇവിടെ കിട്ടുന്ന ലാഭമാണ് നമ്മളെ ചിന്തിച്ചത്. അവിടെ നമ്മളെ മനസ്സിലേ അത് നമുക്ക് മനസ്സിൽ തന്നെ ഇല്ല. എപ്പോഴപ്പ അങ്ങോട്ട് പോവുക? كلمرين مصبح في أهله والموت أدنى من شراك نعله. കാലിന്റെ ചെരിപ്പിന്റെ വാറ് ചെരിപ്പിനോട് അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മരണം ഓരോരുത്തരോടും അടുത്ത് നിൽക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. തല കൊടുക്ക, തല കൊടുക്ക, തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്. ചിന്തിക്ക്, ചെരുപ്പിന്റെ വാറ് അടുത്ത് നിൽക്കുന്നതിനേക്കാൾ മരണം അടുത്ത് നിൽക്കുന്നു. സംഭവം പറയാനുണ്ട്. ഒരു സംഭവം പറയുമ്പോഴായിരുന്നു ചക്രവർത്തിയായിരുന്നു. നാടാകായ യുദ്ധത്തിന് പോയിരുന്നു. പട്ടാളങ്ങൾ പതിനായിരക്കണക്കിന് കൂടെ ഉണ്ടായിരുന്നു. വലിയ വലിയ കുതിരകൾ കുതിരപ്പുറത്തേറി അശ്വാഭ്യാസികൾ അയാൾക്ക് ഉണ്ടായിരുന്നു. അനവധി കുതിരകളെ പൂട്ടിയ തേരിൽ അയാൾ യാത്ര ചെയ്തിരുന്നു. അങ്ങനെയുള്ള വലിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജ്യമാകെ പിടിച്ചടക്കിയിട്ട് അവിടെ എല്ലാം തന്റെ രാജ്യമാക്കിയിട്ട് അടുത്ത രാജ്യത്തിലേക്ക് ഇങ്ങനെ മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലൂടെ നാടുകൾ പിടിച്ചടക്കിയിട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ ആയിരക്കണക്കായ ആശ്വഭടന്മാരോടുകൂടെ ഈ രാജാവ് യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ഇങ്ങനെ പോവാണ്, നാടാകെ പിടിച്ചടക്കി പോവാ. അതിനിടയിൽ കുറെ മരുഭൂമിയുടെ അങ്ങേ ഭാഗത്ത് ഒരു കറുകറുത്ത മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ചവിട്ടടി അയാൾ ഇങ്ങോട്ട് മുന്നോട്ട് വെച്ചു. പിന്നെ ഇയാളുടെ കുതിരയുടെ അടുത്ത് പെട്ടെന്ന് നിർത്തി. ഇയാൾ ഇങ്ങനെ പോവാണ്. പിന്നെ ഒരു കറുകറുത്ത ഒരാള് ഒരിക്കൽ അയാളുടെ യാത്രയിൽ ഇയാളിങ്ങനെ പോവാ. ഇഷ്ടംപോലെ പട്ടാളക്കാരും നാടാകെ പിടിച്ചടക്കി പോവാ. അപ്പോൾ മരുഭൂമിയുടെ അങ്ങേ തലക്കിൽ ഒരു കറുകറുത്ത മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പെട്ടെന്ന് ഫഹത്തോത്തനോ ഹത്തോത്തേ ഒന്നോ രണ്ടോ ചവിട്ടടി അയാൾ ഇങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ഇയാളെ കുതിരയുടെ അടിഞ്ഞാളിലേക്ക് ചാടി ആടി ഒന്ന് രണ്ട് അടി വെച്ചപ്പോഴത്തേനും പെടുത്തി അയാള് ഒറ്റപ്പെടുത്തും. ആരുടെ കുതിര? കുതിര രാജാവിന്റെ കുതിരയെ പിടിച്ചു നിർത്തിച്ചു നിർത്തി. അപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന രാജാവിനെ ദേഷ്യം കുതിരയെ പിടിച്ചു നിർത്തി അയാൾ പറയുന്നു ഞാൻ മലക്കുൽ മൗത്താണ്.
ملك الموتى أرسلني ربي أن أقبل روحك في هذه الحافرة يكذل قلم بدي لك فيلها ونقول تلمين نبدي كنمن الله نور بارن شند أغني من دانا فتلا لا أبي على قولا نمارا فخلا يا البنين غني جو هيا البرنا فوانا فوا ما باكنا ما باكنا ملك الموتى يعني أنا ريوه إلا എന്നോട് മാപ്പാക്കണം നിങ്ങൾ മലക്കുൽ മൗത്താണെന്ന് അറിയുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ പറയുകയില്ല എന്റെ വഴിയിൽ കറ്റി പറ്റിപ്പോയതാണ് നിങ്ങൾ എന്നോട് മാപ്പാക്കണം ഫാമിയിൽ നീ കുറച്ചു നേരം എനിക്ക് വിട്ടുതരുകയും വേണം ഞാൻ പിടിച്ചടക്കിയ എന്റെ ധീര ചരിത്രത്തെ പറ്റി എന്റെ ഭാര്യയോട് ഒരു വട്ടം പറഞ്ഞ അവളുമായി ഒന്ന് ഞാനൊന്ന് എന്റെ കഥ പറഞ്ഞു പോരട്ടെ എന്റെ ധീര കഥകൾ ഒരിക്കലെങ്കിലും എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പറയുന്നത് വരെ നീ എനിക്കൊരൽപ്പനേരം വിട്ടതാ മലക്കുൽ മൗത്തേ എന്നീ മനുഷ്യൻ ഈ രാജാവ് കുതിരപ്പുറത്ത് പിടിയിരുന്നു കൊണ്ട് മലക്കുൽ മൗത്തിനോട് പറഞ്ഞു അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു ഞാൻ എങ്ങനെ നിനക്ക് താമസം ചെയ്തു തരാം നിന്നെ ഏൽപ്പിച്ച പണി നേരം കഴിഞ്ഞിട്ടും നീ ചെയ്യാത്തത് കൊണ്ട് നിന്റെ രാജാവ് എന്നോട് പിണങ്ങിയിരിക്കാൻ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ നേരം വൈകിച്ചാൽ എന്നോടും പണങ്ങൂല അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് നിന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചു നാട് പിടിച്ചടക്കാനല്ല എനക്ക് നിസ്കാരം ഇച്ചി മറിഞ്ഞു നോമ്പും മറിഞ്ഞു ഒക്കെ ഇഞ്ചി മറിഞ്ഞു ഈ കള്ളും പൊടിച്ച് വ്യഭിചരിച്ച് തോന്നിയാസം ചെയ്ത് ഇവിടെ നടക്കാറ് നിന്നെ ഏൽപ്പിച്ച് പണി ഇപ്പോഴും ചെയ്യാത്തത് കൊണ്ട് നിന്റെ റബ്ബ് നിന്നോട് എന്നോട് ഇണങ്ങിയിട്ടാണ് അവിടെ ഉള്ളത് ഞാൻ നിന്നെ ഏൽപ്പിച്ച പണിക്ക് ഞാനും ചെയ്യാതെ നിന്നാൽ നിന്റെ റോഹിനെ പിടിക്കലാ നിന്നെ ഏൽപ്പിച്ചേൽപ്പിച്ചു അത് ഞാൻ ചെയ്യാതെ വെറുതെ ഉത്തരവാദിത്തം ചെയ്യാതിരുന്നാൽ രാജാവായ റബ്ബ് എന്നോട് ദേഷ്യപ്പെടും എന്നോട് ദേഷ്യപ്പെടാൻ പറ്റൂല എന്റെ രാജാവ് എന്റെ റബ്ബ് പറഞ്ഞു ഞാൻ കൃത്യമായി ചെയ്യും ഇന്നിവരെ ചെയ്തിട്ടുണ്ട് എന്റെ പടച്ചോനെ എന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്ക് പേടിയാണ് ആര് പറഞ്ഞു പറഞ്ഞു ആ ഒട്ടക ആ കുതിരയുടെ കുളമ്പടിയിലേക്ക് ആ കുതിര കുളമ്പടിയിലേക്ക് അവിടേക്കാണ് വീണു വീണു കഴിഞ്ഞു 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 ഇത്രേ ഉള്ളൂ എന്ത് രാജാവ് രാജാവ് എന്ത് രാജാവ് രാജാവ് والموت ودنا من شراك عليه അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മനുഷ്യന്മാരെ ഇതൊരു പരീക്ഷണമാണ് ഇതൊക്കെ പരീക്ഷണമാണ് ഇത് മൂലർക്ക് മൂലരെ പരീക്ഷണം തങ്ങൾക്ക് തങ്ങളെ പരീക്ഷണം പണക്കാരന് പണക്കാരന്റെ പരീക്ഷണം ആരോഗ്യമുള്ളവന് ആരോഗ്യം പരീക്ഷണം പെണ്ണിന് സൗന്ദര്യം പരീക്ഷണം ഒക്കെ പരീക്ഷണം ഇതൊക്കെ പരീക്ഷണമാണ് പരീക്ഷണം ഇല്ലാതെ ഒന്നുമല്ല മൂലര് വലിയ ആളാണ് മൂലര് വിചാരിക്കണ്ട പണക്കാരൻ വലിയാണ് ഓനും വിചാരിക്കണ്ട പണക്കാരന്റെ കയ്യിലുള്ളത് ഓന്റെ മുതലല്ല മൂലര കയ്യിലുള്ളത് മൂപ്പര മുതലല്ല ഇതൊക്കെ ആരും മുതലാണ് മുതലാണ് അതാണ് മുതലാണ് നന്നായി രക്ഷപ്പെടുത്തപ്പെടും അത്ര തന്നെ അത്ര കൂടുതൽ വർത്താനം പറഞ്ഞ ആവശ്യമില്ല നിങ്ങൾക്കത് കുത്തുബിയത്തിന്റെ വാർഷികാണല്ലോ അല്ലേ അല്ലേ നമുക്ക് കുത്തുബിയത്ത് ഒരു വരി വരി കുത്തുബിയത്ത് ബഹുമാനപ്പെട്ട മൊയ്തീൻ ശേഖ് റളിയല്ലാഹുവിനെ പറ്റിയാണല്ലോ നമുക്കൊരു വരി മൊയ്തീൻ മാല പാടുക പാടുക മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാത്തോറ് അതെന്തേ അങ്ങനെ എന്തേ അങ്ങനെ മദ്രസിലാക്കിയിട്ടുണ്ടോ കുട്ടിയെ അപ്പൊ നന്നാകാൻ മദ്രസി ചെറുക്കണം ചെറുക്കണം എന്തിനു എന്തിനു മുല കുടിക്കണ കുട്ടിയല്ലേ റമദാനിൽ പകലില് മുലമ തൊടൂല്ല എന്തുകൊണ്ട് കുട്ടിക്ക് പഠിച്ചോനെ പേടിയാണ്
ഇത്ര പോന്ന കുട്ടി മൂന്ന് മാസം ആറുമാസം ഒരു വയസ്സായ കുട്ടിക്ക് പഠിച്ചോനെ പേടിയാണ്. അതുകൊണ്ട് പകൽ റമദാൻ മാസത്തിൽ കുട്ടി എന്താവൂല, മുല കുടിക്കൂല. മുല കുടി പ്രായത്തിൽ പകലായപ്പോ മുല കുടിച്ചില്ല. ഫഖദ് ഉമ്മ അലൈഹിം മേഘം മൂടിയിട്ട് റമദാൻ ആണോ അല്ലേന്ന് കൈലാൻ നാട്ടുകാർക്ക് തിരിഞ്ഞതില്ല. അപ്പോൾ ഇവരുടെ ഉമ്മ അയൽ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ഇന്ന് റമദാൻ തന്നെയാണ്, ഇന്ന് നേരം വിളിച്ചിട്ട് എന്റെ കുട്ടി മുരടിച്ചിട്ടില്ല, ഇന്ന് റമദാനാണ്. എങ്ങനുണ്ട് എങ്ങനുണ്ട് മുപ്പത് നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാത്തോർ റൂഹിന് പോലുണ്ട്. ആജാദ് റൂഹാണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ളവരും ഉണ്ട്. നമ്മളെ പോലെയാണോ എല്ലാരും? ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാഹുവിന്റെ കരമുളിന്തോവര് സ്വർഗം എനിക്കും ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാലി ഇറങ്ങാം ഞാൻ എന്നോവര്. ഉമ്മാന്റെ വയറ്റിൽ പത്തും തേഞ്ഞപ്പോൾ മലക്ക് വന്നിട്ട് പറഞ്ഞു, അഹമ്മദേ കുട്ടിയെ ഇറങ്ങാനായിട്ടുണ്ട്, അള്ളങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞേ ഇറങ്ങാൻ അങ്ങനെ പറ്റൂല, അത് പരീക്ഷണത്തിന്റെ ദുനിയാവിലേക്കല്ലേ ഇറങ്ങണത്. ആദ്യം മലക്കെ നിങ്ങൾ പഠിച്ചോനോട് എനിക്ക് സ്വർഗം തരുന്നു ഉറപ്പ് തരാൻ പറയും. ആര് പറഞ്ഞേ? അഹമ്മദുൽ കബീർ അസിഫായി. അതാണ് കുട്ടികളാണ്. അവർക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് ബോധമല്ല, അവർക്ക് ഉമ്മാന്റെ വയറ്റിൽ തന്നെ ബോധമുണ്ട്. ബോധമുള്ളവർക്ക് എന്നും ബോധമില്ലാത്തവർക്ക് മുത്തുനബിയുടെ വായിൽ നിന്ന് 13 കോട്ടം കൊല്ലം മധൂർന്ന ഖുർആൻ കേട്ടവനാണ് ഈ പയൻ. നന്നായില്ല, നന്നാവണം എന്ന ചിന്ത തലയിലുണ്ടായില്ല. ഇന്നപ്പുറം ഒരു ദുനിയാവ് അവന്റെ മനസ്സിൽ വന്നിടണ്ടയില്ല. അവന് പറഞ്ഞിട്ട് മനസ്സിലായില്ല ആർക്ക്? മനസ്സിലായത് തന്നെയല്ല. അബൂജഹലിന് മനസ്സിലായില്ല, അബൂജഹലിന് മനസ്സിലായില്ല, അബൂജഹലിന്റെ മകന് മനസ്സിലായി. ആദ്യം ബാപ്പാനൊപ്പം കുറെ കാലം നടന്ന്, പിന്നെ ഈ കുട്ടിന്റെ ചെവിയർ തോർന്ന്, പിന്നെ കുട്ടിന്റെ കൽബം തോർന്ന്, പിന്നെ കുട്ടി കുട്ടിനെ പിന്നെ അടുത്ത് പറഞ്ഞു വന്ന് കരിമേലിമ മകനാ തമാടിയായ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന്റെ മകനാണ് സയ്യിദുനാ ഇക്രിമ. അള്ളാനെ പേടിച്ച് കരയും, ഖുർആനോടി കരയും. അപ്പോൾ എന്ത് യുദ്ധം ചെയ്യും? യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന നേരത്തെ ഖുർആൻ ഓതിയും കൊണ്ട് യുദ്ധം ചെയ്യും. ഖുർആൻ ഓതിയും കൊണ്ട് യുദ്ധം ചെയ്യും. ആര് ആര് കരിമ കരിമ ആരുടെ മകനുടെ മകനുടെ തണ്ട നരകത്തിന്റെ ഏറ്റവും അടിയിൽ മകൻ സ്വർഗത്തിന് ഏറ്റവും മേലെ തല നന്നാവണം ആവണം. ബാപ്പയാണ് മകനാണ് അതൊന്നും വർദ്ധാനം കാര്യമില്ല. അവനവന്റെ തല തുറക്കണം. അവനവന്റെ തലയുടെ തുറന്നോ അവനവൻ നന്നാവും, അല്ലെങ്കിൽ നന്നാവില്ല.
ഉമ്മിനെ ചിന്തിക്കണം. മദീനയിൽ നിന്ന് മിസ്രിലേക്ക് പോകാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹ് സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്ത മഹനിയാണ് നഫീസത്തുൽ മിസ്രിയ. മകളാണ് ഒരിക്കൽ മദീനയിലായിരുന്നു അവരുടെ വീട്. മദീനക്കാരത്തിൽ റസൂള്ള വന്ന് പറഞ്ഞു, മോളെ മിസ്രിൽ പോയി. ആ നാട്ടുകാർക്ക് ഇപ്പോഴും ദീന് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല. എന്റെ കുട്ടി അവിടെ പോയി പാർത്ത ആ നാട് നന്നാവുന്നതാണ്. അങ്ങനെ നഫീസത്തുൽ മിസ്രിയ മിസ്രിലേക്ക് വന്നു. വേറൊന്നും പറയാനല്ല, അവര് നന്നത്തിനെ നാടണമെന്നോ നന്നായി നാടൊക്കെ നന്നായി. അവരെന്ത് ചെയ്യും? അവര് പോരയിലും മിസ്രിൽ വന്ന് റസൂള്ള കൽപ്പിച്ചതനുസരിച്ച് ഒരു ചെറിയ ചെറ്റക്കുടിയിൽ പാർത്തു. അവരും ഭർത്താവും എന്നിട്ട് ചെറ്റക്കുറിയിൽ കുടിലിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മുറി കുഴിച്ച് കുത്തി കുഴിച്ച് 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 കബറാക്കി സ്വന്തം കബർ കുഴിച്ചുണ്ടാക്കി. സ്വന്തം വീട്ടിന്റെ ഒരു മുറി എന്താക്കി? കുഴിച്ച് 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 കബറാക്കി. എന്നിട്ട് അതിൽ ഇറങ്ങി ഇരുന്ന് ഫഖറ അൽ ഖുർആന സിത്തത ആലാഫി മറ ആറായിരം വട്ടം കത്താൻ മതി. ആറായിരം വട്ടം കത്തം തീരുമ്പോ എന്താ പറഞ്ഞത്? സ്വന്തം പുരയിൽ കബർ ഉണ്ടാക്കി, കബറിൽ ഇറങ്ങി ഇരുന്നിട്ട് ഖുർആൻ ഓതി. എത്ര വട്ടം? ആറായിരം വട്ടം. ഇത് അവരുടെ ജീവചരിത്രം ഈജിപ്ത് വഖഫ് ബോർഡ് അവരുടെ മഖബറയുടെ മുന്നിൽ എഴുതി തൂക്കിയിട്ടുണ്ട്. എന്താ സിറാത്ത് പാലത്ത് പോകാൻ പണിയെടുക്കാത്ത സിറാത്ത് പാലത്തിന്റെ ഗൗരവം എപ്പോഴും തലേക്ക് കയറിയിട്ടില്ല. എന്താ കാരണം? കാരണം രണ്ടെണ്ണം. ഒന്ന്, അടുത്തൊന്നും മരിക്കും എന്ന ചിന്ത നമ്മളെ മനസ്സിൽ ഇല്ല. രണ്ട്, ഇനിയിപ്പൊ സിറാത്ത് പാലാണെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു ഒപ്പുണ്ടായിരിക്കും. അതൊക്കെ പണ്ട് പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ധാരണ. നാളെ രാവിലെ മംഗലാപുരത്തേക്ക് പോകേണ്ട കാറ് ഇന്ന് ടയറ് പഞ്ചറായി കിടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോട് കൂടെ ടയറിന്റെ പേച്ചടച്ചിട്ടുണ്ടോ? കാരണം നാളെ രാവിലെ പഞ്ചറുകട തുടങ്ങുന്നതിന് മുമ്പന്നെ മംഗലാപുരം കൊണ്ടതാണ്. അപ്പൊ ഈ റോട്ടുമ്പോ പോകുന്ന വാഹനത്തെ പറ്റി ഒന്ന് നല്ല ബോധമുണ്ട്. സിറാത്ത് പാലം എന്റെ തലയിലില്ല. എന്തെങ്കിലും ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടോ? അങ്ങനെ തന്നെ. മൂലിയരെ കാണുമ്പോ പറയും, മൂലിയരെ സിറാത്ത് പാലത്ത് നിന്ന് നമ്മൾ കുഞ്ഞാടാതിരിക്കാൻ ആയിക്കോട്ടെ. മൂലിയർ പണി എന്താ? വന്റെ പണി വന്റെ പണി എന്താ? പണി ഒന്ന് ഒന്നും എന്നിട്ട് മൂലിയർ ഓന് പഴയ പണി തന്നെ. അവന്റെ പണി എന്താ? പണി കുതിരളിക്കാറിക്കാറിക്കാറിപ്പൊ കണ്ടില്ലേ നിങ്ങൾ? ഇന്നലെ ഈ നേരത്ത് കുറെ ആളുകൾ കള്ളും കുപ്പിയും കുടിച്ച് പിടിച്ചു നിൽക്കുക. ഈ നേരത്ത് മാപ്പിളാരി പിളാരി പിളാരി 12 മണി ഉണ്ടാവുന്നതോടുകൂടെ പൊട്ടിച്ച് 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 ഇല്ലേ? എത്ര എന്തായി എന്താ കാരണം? കാരണം 2015 കഴിഞ്ഞ് 2016 അപ്പോ ഭയങ്കര 2016 2015 2016 ഇത് എത്രയെങ്കിലും കാലം നിലനിർത്തി തരാൻ ഇതടിച്ചുടച്ച് നശിപ്പിച്ച് ധൂളി ധൂളിയാക്കി പറപറത്തിക്കളയാൻ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ ചിന്തിച്ചോ അൽ
ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخراجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا إن يوم الفصل كان ميقاتا. നിങ്ങൾക്ക് ഞാൻ കളിത്തൊട്ടിലായി ഒരു ഭൂമി ഉണ്ടാക്കി തന്നില്ലേ? ആ ഭൂമി കുലുങ്ങാതിരിക്കാൻ അതിന്റെ മുകളിൽ ഞാൻ ആണിയാക്കി പർവ്വതങ്ങളെ നിർത്തി തന്നില്ലേ? നിങ്ങളെ ഞാൻ രസിക്കാനും രമിക്കാനും ആണും പെണ്ണും എണകളുമായി സുഖിച്ച് കഴിഞ്ഞു കൂടുന്ന കോലത്തിൽ സംവിധാനിച്ചില്ലേ? നിങ്ങൾക്ക് ഞാൻ രാത്രിയെ വസ്ത്രമാക്കി തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ പകലിന് ജീവിതമാർഗം സമ്പാദിക്കാൻ വഴിയൊരുക്കി തന്നില്ലേ? നിങ്ങൾക്ക് മുകളിൽ ഞാൻ നിറകുംഭങ്ങളായി ഏഴ് ആകാശം ഉണ്ടാക്കി തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ കത്തിച്ചൊരുക്കുന്ന സൂര്യഗോളത്തെ നടത്തി തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ഋതുഭേദങ്ങളിൽ ആവശ്യത്തിന് വെള്ളം മാനത്തിൽ നിന്ന് ധാരധാരയായി ഇറക്കി തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ സസ്യങ്ങളും തോട്ടങ്ങളും ഉണ്ടാക്കി തന്നില്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും يوم الفصل كان ميقاتا ഇതൊക്കെ അടിച്ചുടച്ച് നശിപ്പിക്കണമെന്ന് ഇതുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ മനുഷ്യന്മാരെ പടച്ചവനെ പൊടിച്ചാൽ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവേ നീ ഞങ്ങളെ നന്നാക്കി തരണമേ പഠിച്ചോനെ. അള്ളാഹുവേ നീ ഞങ്ങളെ നന്നാക്കി തരണമേ പഠിച്ചോനെ. നിങ്ങൾ ചിന്തിക്കുക, എത്ര ആളുകൾ വേണ്ടു പറഞ്ഞ് മരിച്ചു, വേണ്ടു പറയാൻ വന്ന് മരിച്ചു, വേണ്ടു പറഞ്ഞോണ്ടിരിക്കുന്നതിന് മരിച്ചു, വേണ്ടു പറയുന്നതിനിടയിൽ പ്രാന്തായി ഇറങ്ങിപ്പാഞ്ഞ മൂലമാരെ എനിക്കറിയാം. പറഞ്ഞിട്ട് ബേജാറായി നരകത്തിനെ പറ്റി പറഞ്ഞിട്ട് പേടിച്ചിട്ട് പാഞ്ഞ ഒരാളുടെ കഥ വേള് കേട്ട വാർത്ത എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ കുട്ടിക്കാലത്ത് വേള് നരകത്തിനെ പറ്റി വേള് പറഞ്ഞിട്ട് ഈ വേള് പറയുന്ന മനുഷ്യനെ ബേജാറായി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പാഞ്ഞു. അവർക്ക് എന്നെ പേടിയായി എന്തിനെ പറ്റി നരകത്തിനെ പറ്റി ഇറങ്ങിപ്പാഞ്ഞു. പറയുന്ന ചെരുവില് ഇന്ന് പറയേണ്ട വാള് എന്താണ് എന്ന് പറയേണ്ടത്? ആമയൊരു മുഹമ്മദ് മുസ്ലിയാര് എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു. ചേലേമ്പ്ര എന്ന സ്ഥലത്ത് വാളിന് കൊണ്ടുവന്ന് അപ്പോള് നാട്ടുകാര് ഒരുമിച്ചുകൂടി എന്താണ് ഇന്നിവിടെ പറയേണ്ട വാള് എന്ന് ചോദിച്ചു. അപ്പൊ നാട്ടുകാര് നാട്ടിലെ പൊതുവായ അവസ്ഥ പറഞ്ഞ് നരകത്തെയും മറ്റും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു വാള് പറയണമെന്ന് പറഞ്ഞു. അതാ നാട്ടുകാരെ മുന്നില് നരകത്തിന്റെ വാള് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, വാള് വന്ന മനുഷ്യന് തന്നെ ബേജാറായി പള്ളിയുടെ ചെരുവിൽ കടന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ നാമേരും അങ്ങനെ മരിച്ചു. ഇന്ന് പറയേണ്ടത് നരകത്തിനെ പറ്റിയുള്ള വയള പറയേണ്ടതാണ്. അപ്പൊ ഇന്ന് പറയേണ്ട വയളൊന്നും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു നോക്കി അപ്പോൾ ബേജാറായി. ഒറ്റക്കടത്ത പള്ളിന്റെ ചെരുവിൽ കടന്ന് കടന്നപ്പണ മരിച്ചു. ആമയൂര് മുഹമ്മദ് മുസ്ലിയാരി അങ്ങനെ മരിച്ചു. ചേലേമ്പ്ര മരിച്ചു. ആ നാട്ടുകാർ ഇന്നോട് പല വട്ടം കാണിച്ചിട്ടുണ്ട്. അച്ചെരിവില് ഒരു കടത്തണ കടന്നതാ വെള്ളു കൊണ്ടര മണയെ കൊണ്ടുവന്നിട്ട് വെള്ളിന്റെ മുമ്പ് എന്റെ കടത്തൊന്നിന് കടന്ന് ബേജാറായി അപ്പം മരിച്ചു. നരകത്തിനെ പേടിച്ചിട്ട് അപ്പൊ മരിച്ചു. എന്റെ കള്ളാനെ പേടിയുണ്ടായിരുന്നു. പഠിച്ചു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് കുട്ടികളെ ഞാൻ നീട്ടിയൊന്നും പറയണില്ല. നമ്മൾക്ക് നന്നാവണമെങ്കിൽ നമ്മളെ ബോധം നന്നാവണം. നമുക്ക് അള്ളാന്റെ കോടതി ഉണ്ട് എന്ന് ചിന്ത വേണം, അല്ലാതെ നമ്മൾ നന്നാവില്ല. സിറാത്തു പാലം എന്ന് പറഞ്ഞാൽ 3000 കൊല്ലമാണ് സിറാത്തു പാലം. എത്ര പറഞ്ഞു 3000
മഹേശർ 50,000 കൊല്ലം അല്ലെങ്കിൽ 3000 കൊല്ലം സ്വലാത്ത് പഠിച്ചു നമ്മളെ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ. എന്നാ ഒരു പേടിയും പേടിക്കണ്ട, അള്ളാഹനെ പേടിച്ചു ഒരു പേടിയും പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട. പഠിച്ചു നമ്മളമ്മാനെ പേടിച്ചവരിൽ പൊടുത്തട്ടെ, സ്നാത്ത് പാലം വിട്ട് കിടക്കുന്നവരിൽ പൊടുത്തട്ടെ. അവര് മൂളിപ്പാട്ട് പാട്ട് പാടൂല, എന്തോ പാടൂല, എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്വാത്തുപാലത്തിൽ ഏറ്റവും പിടിച്ചു നിൽക്കുന്നവൻ എന്റെ മേലിൽ ഏറ്റവും സ്വലാത്ത് ചൊല്ലിയവനാണ്. قال حبيبنا المصطفى അപ്പൊ 1000 സലാത്തും 10,000 സലാത്തും പ്രയാശിക്ഷാവൂല. 10,000 സലാത്ത് ദിവസം ചെല്ലിയ ആളുകളെ എനിക്കറിയാം. 10,000 സലാത്ത് ദിവസം ഇങ്ങനത്തെ ആളുകൾ ഞങ്ങൾക്ക് കിതാബിൽ ഓതിയിട്ടുണ്ട്. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടായിരുന്നു. 10,000 സലാത്ത് ദിവസം ചെല്ലുമ്പോഴും അവർക്ക് വിഷയമില്ല. ഇവരാരായിരുന്നു? ഇവൻ യമനിൽ കച്ചവടക്കാരായിരുന്നു. ഇവര് ആഫ്രിക്കയിൽ കർഷകർ ആയിരുന്നു. അവർക്ക് നേരമ്പോഴത്തെ കൃഷിപ്പണി ഉണ്ടായിരുന്നു. യമനിലെ മാർക്കറ്റിൽ ഇവർ കച്ചവടക്കാരുമായിരുന്നു. അപ്പോഴും ഇവരെന്ത് ചെയ്യും? ഏത് മാർക്കറ്റ് പണിയെടുക്കുമ്പോ എന്ത് ചെയ്യും? മാർക്കറ്റ് പണിയെടുത്ത് ദുനിയാവിന് വേണ്ടിയാണ്, സ്വലാത്ത് ചെല്ലുന്നത് ആഹ്റത്തിന് വേണ്ടിയാണ്. ഇവിടെ മാർക്കറ്റിൽ നഷ്ടം വന്നാലും അവിടെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അധ്വാനിച്ചു. അസ്ബത്തു കുമാല ചെല്ലിക്കൊളി മനുഷ്യന്മാരെ, റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലിക്കൊള്ളിട്ടാ പരാജയപ്പെടൂല. യാവും പകലും പകല ഇതൊന്നും നോക്കി നടക്കണ്ട, ഇതിന്റെ മൂളിപ്പാട്ട് പാടണ്ട. ഈ മൂളിപ്പാട്ടൊന്നും പാടിയിട്ടൊരു കാര്യമില്ല, വെറുതെ തർക്കിച്ച് അങ്ങാടി കൂടെ നടക്കണ്ട. ഒരു ജമാഅത്തിന് കഴിയാ നേരെ പള്ളിന്റെ പോയി നിസ്കരിക്കണോലെ പരിപാടി, ജമാഅത്തിന് പോയോലെ പരിപാടി എന്താ? അത് കഴിഞ്ഞാ പിന്നെ എന്തോ ചൂടുകല്ലം വന്ന് എണീറ്റ് പായും പോലെയാണ് പായ്യാ. പുറത്തൊന്ന് വർത്താനം പറയാന്ന് പറയാം. ഒരു സുബ്ഹാനല്ലാന്ന് പറയില്ല, ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയില്ല, ഒരു അല്ലാഹു അക്ബർ എന്ന് പറയില്ല. ഖുർആനോട് നമുക്ക് മടിയാണ്. മനോരമയും മാതൃമയും അടക്കമുള്ള പത്രം ഓടാൻ മടിയില്ല. എടാ 100 കൊല്ലത്തെ പത്രം വായിച്ച് എന്ത് കിട്ടി? എടാ 100 കൊല്ലം പത്രം വായിച്ച് എന്ത് കിട്ടി? 100 കൊല്ലത്തെ പത്രം വായിച്ചാൽ എന്ത് കിട്ടി? 100 കൊല്ലത്തെ മനോരമ വായിച്ചാൽ എന്ത് കിട്ടി? ഒരായത്ത് ഓതിയാല്, ഒരക്ഷരം ഓതിയാല്, ലാഖൂരു അലിഫു ലാമീം ഹറുഫുൻ വലാകിൻ അലിഫുൻ ഹറുഫുൻ ولام نعرف وميم نعرف والحسنات بعشر امثالها അലിഫ് ലാം മീം ഒരക്ഷരമല്ല, അലിഫ് ഒരക്ഷരവും ലാം ഒരക്ഷരവും മീം ഒരക്ഷരവും. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ ഒരക്ഷരത്തിന് 10 കൊല്ല. അലിഫ് ലാം മീം എന്നോടിയാൽ 30 കൊല്ല. 100 കൊല്ലത്തെ മനോരമ വായിച്ചാൽ നേരം കളഞ്ഞു. നല്ല എന്തായാലും അതിന്റെ അർത്ഥം പത്രം വായിക്കണ്ടെന്നൊന്നും അല്ല. അതൊക്കെ ദുനിയാവിലെ ആവശ്യങ്ങൾ മാത്രം ചെയ്താൽ മതി. സൂര്യോദയത്തിന്റെ മുന്നിൽ ഖുർആനോ ദിക്റോ സലാത്തോ ചൊല്ലിയാൽ ഒരു ഹജ്ജിന്റെ ഉംറന്റെ പ്രതിഫലമാണ് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, അള്ളാഹുവിലേക്ക് എല്ലാവരും മടങ്ങണം. അവനാന്റെ കാര്യം അവനാൻ ശ്രദ്ധിക്കണം. നമ്മൾ നന്നായതുകൊണ്ട് പെണ്ണുങ്ങൾ നന്നാവില്ല, പെണ്ണ് നന്നായതുകൊണ്ട് ഭർത്താവ് നന്നാവില്ല, ഭർത്താവ് നന്നായതുകൊണ്ട് ഭാര്യ നന്നാവില്ല. ലോകത്തെ ഏറ്റവും വലിയ സാലിഹാണ് നൂഹ്, ഏറ്റവും വലിയ തമ്മാടിയാണ് നൂഹ് നബിയുടെ ഭാര്യ. ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയാണ് ഫിറഔന്. ലോകത്തെ ഏറ്റവും വലിയ സാലിഹത്താണ് ആസിയ. ആസിയ ഒന്ന് പുതിയ ഒന്ന് പുതിയ അവനാന് വേണ്ടി പണിയെടുത്തോളി, അവനാൻ രക്ഷപ്പെടും. ഞാൻ പണിയെടുത്താൽ ഞാൻ രക്ഷപ്പെടും, നിങ്ങൾ പണിയെടുത്താൽ രക്ഷപ്പെടും.
ഇത് ദുന്യാവാണ്, ഇത് പരീക്ഷണാംശം, ഇതൊക്കെ പരീക്ഷണാംശം. എന്റെ ഇൽമ, എനിക്ക് ഇൽമ എന്ന സംഗതി ഇല്ലാതില്ല. ഞാനിപ്പോ എന്ന മണിയൊരു പറഞ്ഞതുപോലെ ഒരു പൊട്ടവാക്യാണ്, ഇതൊക്കെ പരീക്ഷണാംശം, ഇതെല്ലാം പരീക്ഷണാംശം. അതിൽ നമുക്ക് ആങ്കരിക്കാനൊന്നുമില്ല. ഇല്ല, ഇന്ന് നിങ്ങളെ മുന്നിൽ ഇരിച്ചത് ഇന്നാണ്. അതിന്റെ ഇഖ്ലാസ് അള്ളാഹ് പരീക്ഷിക്കും. ഇഖ്ലാസ് ഉണ്ടോ? ഈ വാദന കൂലിയിട്ട് ഇഖ്ലാസ് ഇല്ലേ? ദുന്യാവിന്റെ സൗകര്യങ്ങൾ വരും, അള്ളാഹ് കൂലിയിട്ട് കൂലിയിട്ട് നമ്മൾ ഇഖ്ലാസ് ഉണ്ടോ? ജയിക്കും. ഇല്ലേ? അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നേരായ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്നും സമയവും ഒരു വെറുതെയും നഷ്ടപ്പെടുത്തി കളയരുത്. ആരും സമയം നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല നിലക്ക് ഖുർആനോട്, നല്ലവരായി ജീവിക്കാൻ ഇത് ബന്ധിയോട് ചുമത്തുള്ള ഇവിടെ നേരത്തിന് നിസ്കരിക്കാൻ വരിക, നല്ലവരാവുക. പരാജയപ്പെടുത്തി അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ഒരു എന്തെങ്കിലും ഒരു പത്ത് ഫാത്തിഹയെങ്കിലും ദിവസവും ഒരു യാസീനോട്, രാവിലെ ഒരു യാസീനോട് മുത്തനബി, വൈകുന്നേരം ഒരു യാസീനോട് മുത്തനബി, ബാക്കിയുള്ള നേരത്തൊക്കെ ഖുർആനോട് മുത്തനബി. രാവിലെ ഒരു യാസീൻ ഓടിയാൽ വൈകുന്നേരം വരെ അത് മതിയാവും. വൈകുന്നേരം ഒരു യാസീൻ ഓടിയാൽ നേരം വെളുക്കുന്നേരം മതിയാവും. ലോ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ എന്ന നാലായത്ത് ഒരു വൈകുന്നേരം ഓതിയാൽ നേരം വെളുക്കുന്നവരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിന് തീർത്തു. അള്ളാഹു തആല തൗഫീക് തരട്ടെ. എല്ലാ ഫർവസ്കാരം കഴിഞ്ഞിട്ട് ഒരായത്തിൽ കുറിച്ച് ഓടിയാൽ നരകം അവനെ തൊടൂല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു. ഇത് പൂർത്തിയാക്കി ചെല്ലിയാൽ, കൃത്യമായി നിത്യമായി ചെല്ലിയാൽ സകല ദോഷവും ദുനിയാവിൽ തന്നെ അള്ളാഹു പുറത്തെടുക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അത് നിത്യാദി കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചു അള്ളാഹിന്റെ പൊരുത്തത്തിലും ചെയ്യണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി, അവനവന്റെ കൽപ്പ് നന്നാവുക, അവനവനെ ബോധം ഉണ്ടാവുക, ഇതാണ് വിഷയത്തിന്റെ മർമ്മം എന്നും നിങ്ങളോട് സൂചിപ്പിച്ച് കൊറേ ചറ പറഞ്ഞു വേണ്ട പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ കാര്യവും നിങ്ങളെ കാര്യവും ഒക്കെ അങ്ങനെ തന്നെയാണ്. റഹ്മത്തുള്ള നന്നായ റഹ്മത്തുള്ളക്ക് നന്നായങ്ങളാണ്. അതെത്ര തന്നെ നിങ്ങൾ എന്നെ കൊണ്ട് വയറു അറിയിപ്പിച്ച്, നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂലിട്ടും, എനിക്ക് ഇഖ്ലാസ് ഇല്ലേ, വയറു എത്ര നന്നായാലും കൂലിട്ടണമെങ്കിൽ ഞാൻ ചെയ്തത് എനിക്ക് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇഖ്ലാസ് ഉള്ളവരായി ചോന പേടിച്ച് മുഅ്മിനീങ്ങളായി നല്ല നിലക്ക് കഴിയണമെന്നും ഈ ദുനിയാവ് ഇവിടെ നശിക്കാൻ പോവാണ്. ഈ ദുനിയാവ് ഇനി നിലനിൽക്കൂല, ഒരിക്കലും നിലനിൽക്കൂല. ദുനിയാവ് കുറഞ്ഞ കാലം കൊണ്ട് തീരും. അതെത്രയെന്ന് പോലും പറഞ്ഞാല് നമുക്കതിന്റെ കണക്കറിയൂലെങ്കിലും അടയാളങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വന്ന് ഏകദേശം തീരുകയാണ്. അപ്പൊ ഒരു ധാരണ തോന്നുകയാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്താണെങ്കിലും ഈ ലോകം ഇനി മുന്നോട്ട് പോകാൻ തീരെ സാധ്യത പെട്ടെന്ന് അവസാനിക്കുന്നതാണ് മനസ്സിലാവുന്നത്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വേഗം 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 അവനാന്റെ പണിയെടുത്തോളി. ഖൈറു ഉമ്മത്തി അവ്വലുഹ വആഖിറുഹ, എന്റെ സമുദായത്തിലെ ഏറ്റവും നല്ലൊരു ആദ്യകാലത്തെ ആളുകളും അവസാനത്തെ കാലത്തെ ആളുകളുമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആണ് നല്ല കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ.